കായംകുളം താലൂക്ക് ആശുപത്രി നവീകരണത്തിന്റെ ഭാഗമായുള്ള കെട്ടിട നിർമ്മാണ ജോലികൾ നിർത്തിവെച്ചു. കെട്ടിടത്തിന്റെ രൂപരേഖ കരാറുകാരന് കൈമാറാത്തതും സ്ഥലത്തെ ചെളി നീക്കം ചെയ്യാത്തതും നിർമ്മാണത്തിന് തടസ്സമായി. താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 290 പൈലിംഗ് ആണ് നടത്തേണ്ടത്. അതിൽ 280 കഴിഞ്ഞു. പൈലിംഗിന്റെ മാത്രം രൂപരേഖയാണ് ഇതുവരെ കരാറുകാരന് കൈമാറിയിട്ടുള്ളത്. പൈലിംഗിന് ശേഷമുള്ള കെട്ടിട നിർമ്മാണത്തിന്റെ രൂപരേഖ നൽകിയിട്ടില്ല. രൂപരേഖ ലഭിക്കുകയും സ്ഥലത്തെ ചെളി നീക്കം ചെയ്യുകയും ചെയ്താൽ മാത്രമേ പണി ആരംഭിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കരാറുകാരൻ്റെ നിലപാട്. കരാറുകാരന് പണം ലഭിക്കാത്തതിനെ തുടർന്നാണ് പണി നിർത്തിവെച്ചതെന്നും പറയപ്പെടുന്നു. ടോച്ചറ് മുതൽ കായംകുളം വരെ തിങ്ങിപ്പാർക്കുന്ന പാവപ്പെട്ടവൻ്റെ ആശ്രയ കേന്ദ്രമായ ഈ താലൂക്ക് ഹോസ്പിറ്റൽ ഇപ്പോൾ എല്ലാവിധ ചികിത്സയും മുടങ്ങിയിരിക്കുകയാണ്. ഈ ബിൽഡിങ്ങിൻ്റെ പണികളുമായി ബന്ധപ്പെട്ട് സാമഗ്രികൾ ഇറക്കിയിട്ടത് മൂലം ജനങ്ങൾക്ക് യാത്രാ സൗകര്യം പോലും മുടങ്ങിയിരിക്കുകയാണ്. നിരവധിയായ വിഷയങ്ങൾ ഇതിനു മുമ്പും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട്. എന്നാൽ നാളിതുവരെയായിട്ടുള്ള യാതൊരു നടപടികളും ഈ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. നിർമ്മാണത്തിനായി പൈലിംഗ് നടത്തിയപ്പോൾ ഉണ്ടായ ചെളി അവിടെ കിടക്കുന്നു. ഇത് ലേലം ചെയ്ത് ഇവിടെ നിന്ന് മാറ്റണം. എന്നാൽ മാത്രമേ നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ ഇറക്കാൻ കഴിയൂ. കെട്ടിട നിർമ്മാണത്തിനായുള്ള നടപടിക്രമങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതാണ് കരാറുകാരന് പണം ലഭിക്കാൻ വൈകുന്നതെന്നും ആരോപണമുണ്ട്. അതേസമയം കെട്ടിട നിർമ്മാണത്തിന് നഗരസഭ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. നമ്മൾ ആ സ്ഥലം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. ആ മണ്ണ് നീക്കേണ്ട എല്ലാം തന്നെ ജിയോളജി വകുപ്പാണ്. അവരതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം യോഗം വിളിച്ച് ചേർത്തുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് അവിടുന്ന് മണ്ണ് നീക്കുകയും ചെയ്ത് നമ്മുടെ പണി പിന്നെ തുടരാനുള്ള സംരംഭത്തെ MLA തന്നെ വിളിച്ചു കൂട്ടിയിട്ടുള്ളതാണ്. കിഫ്ബിയിൽ നിന്ന് 45.70 കോടി രൂപ വിനിയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നത്. കേരള സംസ്ഥാന ഭവന ബോർഡ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി. കെട്ടിട നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നഗരസഭയിലെ പ്രതിപക്ഷവും ജനങ്ങളും ആവശ്യപ്പെടുന്നത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.